తోటం చేర్దు అంత వెళ్ళి ఆపల తోటకి వెళ్ళండి అంకల్ కాకందా పొగడు ఓ అంకల్ కాకందా పొగడు जम्मू काश्मीर गुलमर्ग कुरपुत नाम इन स्वाद और सैकंडे मेरा जितना भी अदर स्टेट का मेंबर यूट्यूब फैमिली मेंबर आपके लिए बोल रहा हूँ हिंदी भी इतना ठीक नहीं है आप थोड़ा एडजस्ट कर लिए अदर स्टेट का बहुत लोग हमारा वीडियो देखते हैं मुझे पता है सारे कमेंट में बोल रहे हैं कि इसमें सबटाइटल दे दो ये दे दो तो आप हमारे लिए भी थोड़ा कुछ समझाओ क्योंकि अपना जो लोकल लैंग्वेज है वो पकड़ नहीं पा रहे सब कुछ बोल रहे हैं मैं भी देख रहा हूँ कमेंट बहुत सारे मैं पढ़ता हूँ लेकिन बात यही है मैं भी छोटा सा एक नौकरी कर रहा हूँ इसलिए मुझे इतना टाइम नहीं मिल रहा है जो सबटाइटल अगर वीडियो के साथ देना है तो बहुत टाइम लगेगा एडिट करने में फिर भी मैं कोशिश करूँगा जितना भी अगर आगे वीडियो में सबटाइटल दे सकता है तो मैं कर दूँगा वो भी आज का वीडियो का कंटेंट यही है अपना जम्मू कश्मीर का गुलमर्ग एरिया हमने घूमने आया है उसका वीडियो होगा आज ठीक है अब हम मलयाली चंग फ्रेंड्स ट्रोला निर्देश पे कमेंट बॉक्सल अदर स्टेट कमेंट इष्टंपल कमेंट वे नाम वीडियो का नमक मनसा नि पशे वीडियो का वीडियो इष्टापाड़ पे कमेंट अब अब संभव पर कुछ ए अगड़ पकड़ हिंदी एंको पर अब वीडियो पर वे आदमी तेज नामिवड़े ना अटी एंड सैड का अद पेट काटो गुलमर्ग और कुछ हईट अव कुछ एलो का कुछ हईटल पर अोटे नाम पेड़ वीडियो वन अंजी अंजी हाई पर मिजी एडी मोड़ा मिजी नाम कुरपुत इन कुछ मुंबोट वन इन इवे नमक ना तुपल तल्ला ना भंदिया वीट आूम समय वैलिए तुपन अब इवे कुछ हईटा ऐसल वीण समय स्थल अटी पक्षा पक्षे इष्टे टूरीस्ट आशा चोक्लट कॉटेड़ा वह नम साधन और साधन रिड़ी നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടുന്നും ടിക്കറ്റ് എടുത്തു ഇവിടെ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കേറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ആഹാ ടിക്കറ്റ് ഇതാ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ അതായത് ഇവിടെ വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോണെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ഓ ടിക്കറ്റ് ടിക്കറ്റ് ഓ ടിക്കറ്റ് ഇവിടെ കുറേ ടിക്കറ്റ് എടുക്കണം പരമാവധി പുറത്തു നിന്നെടുത്ത് പൈസ എന്താ പറയാ എത്രത്തോളം എടുക്കാൻ പറ്റും അതെല്ലാം ഇവിടെ നിന്ന് ചെയ്യും കേട്ടോ ആ ടിക്കറ്റിന് ഇത്ര പൈസയാണെങ്കിൽ ഇവർ അതിൽ നിന്ന് 50 രൂപ വേറെ മേടിക്കും കാരണം എളുപ്പത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആരെടുത്തെങ്കിലും ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു തരും ഇല്ലെങ്കിൽ അതിന് സമയമെടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇതിന്റെ ഉള്ളിൽ കയറി ഇനി ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സംഭവം കാര്യങ്ങളെല്ലാം നോക്കാം കേട്ടോ ഇതാണ് ഫസ്റ്റ് വ്യൂ ടിക്കറ്റ് ചെക്ക് കരോ ടിക്കറ്റ് ആയി തണുക്കാൻ തുടങ്ങി ഏട്ടാ അൻവിക്ക് നല്ല തണുപ്പടിക്കാൻ തുടങ്ങി അൻവി കോട്ട് മേടിച്ചത് നന്നായില്ല അൻവി അൻവി ഇപ്പൊ ഓരോ സാധനമായിട്ട് മേടിച്ചോണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ആദ്യം കോട്ട് മേടിച്ച് ഇപ്പൊ കൈക്ക് ഗ്ലൗസ് ആയി ഇപ്പൊ ഗ്ലൗസ് ആയി ഗ്ലൗസ് അയ്യോ ഫുള്ളി ഇരുന്നു
അറ്റത്ത് വന്ന് ഇറങ്ങി കേട്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ചു മിനിറ്റ് എടുത്തില്ല, ആ ഒരു അഞ്ചു മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇനി ഇവിടെ കുറച്ച് കാണാനുള്ള സംഭവങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷമുള്ള മഴ മാറുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അയ്യോ തണുക്കുന്നു ബാബാലി, അവിടെ അതിലോട്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് അല്ലേ പോരി വാ അച്ഛൻ പിടിക്കാം വാ. അയ്യോ അയ്യോ അയ്യോ, അപ്പോൾ ഇപ്പൊ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് തണുപ്പ്, ഒന്നാമത് നല്ല തണുപ്പും ഉണ്ട്, അതിനു പുറമെ മഴയും. ഇവിടുന്ന് കാണാൻ നല്ല ഉണ്ട് കേട്ടോ, കാണിച്ചാലോ നിങ്ങൾക്ക്. അയ്യോ നമ്മളിപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയില്ലേ, ഇവിടെ വന്ന് ഇറങ്ങി ഇത് രണ്ടിതായിട്ട് കേട്ടോ ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞ് ഫേസ് വണ്ണ് ഫേസ് ടു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഫേസ് വണ്ണാണ് എടുത്തിട്ട് വന്നത്, ഇവിടെ നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ഫേസ് ടു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും നമുക്ക് ഇതേ സാധനത്തിൽ ഈ കേബിൾ കാറിൽ നമുക്ക് ഇനിയും ഇതൊന്ന് നമുക്ക് കണ്ണിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ക്യാമറയിൽ നിങ്ങൾക്ക് ഒട്ടും കാണാൻ കഴിയില്ല, നമുക്ക് കണ്ണിൽ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു പോയിന്റ് കണക്കിയാണ്. ഈ അതായത് ഈ സ്കൈ ലൈൻ കണ്ട, സ്കൈ ലൈനിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പോയിന്റ് കണ്ട, അവിടുത്തെ വരെ ഇതായി പോകുന്നത് കണ്ടോ നിങ്ങൾ. ഈ പോകുന്നത് അങ്ങ് ഏറ്റവും ഹൈറ്റിൽ വരെ പോകുന്നുണ്ട് കേട്ടോ, അത്രയും ദൂരത്തിൽ നമുക്ക് പോകാൻ പറ്റും. അതും കൂടി എടുക്കണമായിരുന്നു ടിക്കറ്റ്. അതൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രക്കും മഞ്ഞിന്റെ ഇതോടല്ലേ. ഇത് ഒന്ന് ചെറിയൊരു കോടേന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സൂമിംഗ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന അത്ര ഭംഗിയിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഒന്ന് നിങ്ങൾ ഞാൻ കാണിച്ചിട്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞത്. അയ്യോ കൂട്ടിടാണ്ട് വന്നിട്ട് ഞാനാകെ പോയിട്ടിട്ടാണ്, എനിക്ക് നല്ലോണം വിറക്കുന്നു തടുത്തിട്ട്. അങ്ങനെ കാശ്മീരിന്റെ ഗുൽമാർഗിലെ മലനിരകളിൽ നിന്നും സംഗീതരൊപ്പം ഓടുന്നേടിയോട്. തണുപ്പ് കൂടി കൂടി വരുന്നതാണ്, അപ്പോൾ ആരെങ്കിലും കോഫി എടുത്ത് പോകുമ്പോൾ അപ്പോഴത്തേക്ക് ഇവൾക്ക് ആദ്യം കോഫി ഓടുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കോഫി എടുത്ത് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ഒരു കോഫി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് വരില്ലേ, അപ്പോൾ അവർക്കും കൂടിയുള്ള കോഫി ആട്ടോ നമ്മൾ മേടിക്കുന്നത്. അയ്യോ ഞാൻ പോയിക്കോ. അൻവി തണുക്കുന്നുണ്ടോ? എന്നാ തൻവി എനിക്ക് വേണോ? ഏ ഇതെന്നാ? അയ്യോ അങ്ങനെ ഇതാ നല്ല മതിനെന്ന് പറഞ്ഞ സാധനമില്ലാത്തൊരു കോഫിയാണ്. പക്ഷെ പറ്റില്ല, ഒരു ചൂട് കിട്ടുമ്പോ ഒരു സുഖം ഉണ്ട് കേട്ടാ. അയ്യാ നല്ല തണുപ്പുണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ താഴെ നിന്ന് ഇത്ര തണുപ്പുണ്ടായില്ല, ഇത് ഹൈറ്റ് കൂടി കൂടി വന്നപ്പോ ഭയങ്കര ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ചൂട് കോഫി ഇടുമ്പോ നല്ല സുഖമാണ്. ഐസ് ഇങ്ങനെ വീണിട്ട് വെള്ള കളറിൽ കാണുന്നുണ്ട് കേട്ടോ മലേന്റെ. ഇതില് നിങ്ങള് കാണുന്നു അതായത് ഏറ്റവും ടോപ്പില്ലേ, ഏറ്റവും ടോപ്പില് ഇപ്പോഴും ഐസ് ഉണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഏറ്റവും ടോപ്പിൽ ഇപ്പോഴും ഐസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റായ രീതിയിൽ, ചിലപ്പോൾ ഒരു വെള്ള കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ എനിക്കിതിൽ കാണാൻ മനസ്സിലാകുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കാരണം ഇതിൻ്റെ ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഫോണിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് എല്ലാവരും ഇല്ല കേട്ടോ. ഇപ്പം ഇതാ ഈ ഒരു സൈഡിൽ അവിടെ കുറവാണ്, അവിടെ ഇല്ല. പക്ഷേ ഇന്നിതാ അവിടെ ആ ഒരു ഹൈറ്റിലുണ്ട്. ഇതിൽ പോകുന്നതാണെങ്കിൽ അങ്ങ് ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഉണ്ടോ ഇല്ല എന്നറിയില്ല, ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മള് ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാല് അവര് പറയുന്നുണ്ട് അതിന് രണ്ട് ടിക്കറ്റ് ഉണ്ട്, രണ്ട് ടിക്കറ്റില് ഒന്ന് ഫസ്റ്റ് ഫേസ് പോവാ പിന്നെ സെക്കൻഡ് ഫേസ് എന്നെല്ലാം പറഞ്ഞു. നമുക്ക് സംഭവം എന്താണെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോ ഇറങ്ങിയെടുത്തും വരെ
ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ. ഞാൻ ഇപ്പൊ നിങ്ങളെ കുറച്ച് മുന്നേ കാണിച്ചു തന്നില്ലേ, അപ്പൊ ആ ദൂരം വരെ പോന്നു. പക്ഷെ അവിടെയും ഐസ് ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. പക്ഷെ ആരോ പോയിട്ട് വരുമ്പോ ഐസ് കയ്യിൽ കൊണ്ടുവന്നല്ലേ ഇവള് പറയുന്നുണ്ട്, ഇവരെ കാണിക്കുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിലാണെങ്കിൽ ഇവിടെയുള്ള ഫുൾ ഐസ് ഉണ്ടാവേണ്ട സ്ഥലമാണ്. പക്ഷേ സാധാരണഗതി വെച്ചാൽ അടുത്ത മാസം, അതായത് അടുത്തല്ല ചിലപ്പോ ഡിസംബർ ആ ഒരു സമയത്ത് ഇവിടെ ഐസ് ഉണ്ടാവേണ്ട സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ ഐസ് ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ബാക്കി പൊതുവെ ഇത്രയും ദിവസം എനിക്ക് വന്നതിൻ്റെ ആ പിള്ളേനെക്കാട്ട് ഒരു തണുപ്പില്ല ഇവിടെ. അപ്പോൾ ഇത്രയും ദിവസത്തിനെക്കാട്ട് ഒരു തണുപ്പ് ഇവിടെ കൊള്ളിക്കാൻ പറ്റി. പക്ഷേ പോകുന്നതിനിടക്ക് എവിടെയും ആയിട്ട് ഐസ് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഒരു തവണയും കൂടി ഇവിടെ തന്നെ വന്നിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം. കുറച്ച് കാലം കൂടി നമ്മളിവിടെ ഉണ്ടാവും, അപ്പോൾ ഐസ് എന്തായാലും ഒരു തവണയും കൂടി വന്നിട്ട് ഞാൻ കാണിക്കും മിക്കവാറും. ഇവിടെ വന്ന എളപ്പ് എളപ്പ് തുടങ്ങി കേട്ടാ. ഇനിയിപ്പം നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇനിയിപ്പം നാട്ടിലെത്തി കഴിഞ്ഞാലോ അയൽവക്കത്ത് നിന്നുള്ളവരിക്കുന്ന ഒരു സമാധാനമല്ല, തള്ളി മറിക്കലായിരിക്കും ഇവിടുത്തെ കഥകൾ. എത്ര സമയം നിന്ന് കഴിഞ്ഞാലും മടുപ്പ് വരില്ല, ഈ തണുപ്പുള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല സെറ്റായിട്ട് വന്നതാണെങ്കിൽ കുറേ സമയം നമുക്ക് എടുക്കാം. നല്ല രസമുള്ള സ്ഥലമായിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനി ആദ്യം വീണ്ടും താഴോട്ട് പോകണം. ഈ വന്ന് ഇതേ സംഭവത്തിൽ തന്നെ നമുക്ക് ഇനി താഴോട്ടും പോകണം കേട്ടോ. ഇനി ഇവിടെയും ക്യൂ ഉണ്ടോ, അത്രയും സമയം ക്യൂ നിൽക്കേണ്ടി വരുമോ ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ അത് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ച് കയറാൻ വേണ്ടി പോക്കുന്നത്. ചാടി കയറിക്കോളോ, ഇതിനുള്ളിൽ കയറുമ്പോൾ ചെറിയൊരു ചൂട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മള് നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ട് നമ്മള് വീണ്ടും നമ്മുടെ കുഞ്ഞു വണ്ടിയിൽ കയറി നമ്മള് പോവണ്ടി. ഇനിയും കുതിരപ്പുറത്ത് കയറണോ? ഏ, നമ്മളിപ്പോ കുതിരപ്പുറത്തേക്കാ പോവാൻ നോക്കുന്നത് കേട്ടാ. അമി അമി നമ്മള് കുതിരപ്പുറത്തേക്കാ പോവാൻ നോക്കുന്നത് കേട്ടാ. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടാ. അപ്പൊ ഇതാ അങ്ങനെ നമ്മള് ഇവിടെ യാത്ര പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ വന്ന കുതിര ഇപ്പോഴും നമ്മളെയും കാത്ത അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ചാർജാണ് അവർ ആദ്യമേ പറഞ്ഞേ. അപ്പം അത് ഈ മരത്തിന്റെ അല്ലേ? ആ ഈ സൈഡിൽ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഒരു വീഡിയോ കാണിച്ചതല്ലേ, അതായത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഉള്ള വീഡിയോ കാണിച്ചതന്നില്ലേ, യാത്രയല്ല. എൻ്റെ രണ്ട് സൈഡിലും കണ്ട മരങ്ങളായിരിക്കും ദേവദാരു, അതായത് ജമ്മുവിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ദേവദാരു. അപ്പൊ നമ്മളെ വീട്ടിന്റെ എല്ലാം കുറ്റിയടിക്കുമെന്ന് പറയുന്നില്ലേ നിങ്ങളല്ലോ ചെയ്യലും എല്ലാവരും അറിയില്ലാണ്. വീടിൻ്റെ എല്ലാം മെയിൻ കുറ്റിയടിക്കുന്നത് ഈ ദേവതാവിൻ്റെ ഇത് വെച്ചിട്ടാണ്. അപ്പം അതൊക്കെ വിട്, പറയിപ്പിക്കൂലേ. അപ്പം നമ്മളെയും കാത്തിട്ട് നമ്മളെ കുതിരയാടെ എത്തുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് തിരിച്ച് ആ സ്ഥലത്തെത്തണം. ആമിക്ക് ആമിക്ക് പിന്നെയും കുതിരപ്പുറത്ത് പോകണമെന്നാ പറഞ്ഞില്ല. ആമി കുതിരപ്പുറത്ത് പോവാ കേട്ടാ, കുതിരയാടെ കാത്തിരിക്കുന്നു. ഇവളെ കുട്ടിയെ എടുക്കും, ഞാൻ ക്യാമറ എടുക്കും. നമ്മൾ ഇറങ്ങിയ സ്ഥലത്തെത്തി. ഇതാ നമ്മളെ കൂട്ടന്റെ ആളിതാ വന്നു ഇറങ്ങി. കുതിരേനെ ഓടിക്കാനുള്ള രേഷുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു കേട്ടെ. രേഷു എങ്ങനെയാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കൊടുത്തെ. നല്ല സ്ഥലത്ത് നോക്കി നിർത്തണം. നമ്മളെ നാട്ടിലെ പോലത്തെ ബിരിയാണി ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ചുണ്ടല്ല ഫുൾ ഡ്രൈ. ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ ചോറുണ്ട്, ഒരു ചിക്കൻ പൊരിച്ചതുണ്ടാവും. നമ്മളെ നാട്ടിലെ പോലത്തെ കാറ്റടിയുന്നുണ്ട് കേട്ടോ, വല്ലാണ്ട് പൊടിയെല്ലാം പാടുന്നുണ്ട്. അപ്പൊ നമ്മളെ വണ്ടി വണ്ടിയിലടിക്ക് എത്തി. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി ചങ്ങായി കേട്ടാ.
നിൽക്കുന്നത്. നമ്മൾ വന്ന വണ്ടിയാണ് ഇത്. ഇനി നമ്മൾ ഇവിടുന്ന് കാറ്റടിച്ച് തണുത്തിട്ടൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഇവിടുന്ന് നേരെ പോക്കാം കേട്ടോ. ഈ കാറാ ഇതിന് ഞാനിപ്പോ എന്നാ ഇത് പറഞ്ഞു. ഇത് ഇത് ഈ മാമന്റെ കാറ്. മാമന്റെ കാർ അങ്ങനെ അവള് ആപ്പിൾ തോട്ടത്തിന്റെ നടുക്ക് നിക്കണം എന്നല്ല ആഗ്രഹം കൂടി അങ്ങ് കഴിഞ്ഞല്ലേ. നമ്മള് വണ്ടിയിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ ഒരു ആപ്പിൾ തോട്ടം കണ്ട്. അപ്പൊ ഇവിടുത്തെ വന്നിട്ട് ആപ്പിൾ തോട്ടം നമ്മൾ ആദ്യം തന്നെ കേറി കണ്ട ആപ്പിൾ തോട്ടം ചെറുത് എന്ന് പറഞ്ഞിട്ട് വലിയ ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അയ്യോ ഉള്ള ആപ്പിൾ ആട്ടോ ഇവിടെ. യേശു നീ നിന്റെ വീട്ടിൽ കുറയില്ല ഇങ്ങനെ ആപ്പിള്. ആപ്പിൾ വരാ, ആപ്പിൾ വരാ, ചക്ക വരുണ്ട്. ആ മേടിച്ചു കൊടുക്കാം. അപ്പ അമ്മ ഇങ്ങോട്ടോ. അമ്മി അമ്മി ഇതിന് ആപ്പിള് വേണമെന്നാ പറയുന്നത്. ഇവിടെ ആപ്പിളിന് 50 രൂപ കേട്ടോ കിലോ. നീ നമ്മ ആപ്പിൾ തോട്ടം കണ്ട് ആപ്പിൾ തോട്ടം എന്ന് ഇറങ്ങിയാ ഒരു ആപ്പിളും കഴിച്ച് നമുക്ക് ഇരുന്നും വിടാം അല്ലേ. ഭക്ഷണം കഴിക്കണേ. അത് ഭക്ഷണം കഴിക്കണം കേട്ടാ. പെട്ടെന്ന് തന്നെ നമ്മള് എന്താ ഭക്ഷണം കൂടി കഴിച്ചേക്കാം. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. ഇനി നമ്മൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകട്ടെ. ഇവിടെ നിർത്തലാട്ടാ, തണുപ്പ് പോയി, സമയം ലേറ്റായി. ഇനി ഇപ്പം അധിക സമയം നിൽക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് നമ്മൾ നിർത്തലാന്ന്. സമയം ഇപ്പം 4:45 അപ്പോൾ ഇനി ഇപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് റൂം കുടിക്കണം. അപ്പോൾ ഇനിയും ഇനിയും നല്ല നല്ല കാഴ്ചകൾ നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും. വേറെന്താ പറയുക, വേറെ ഒന്നും പറയണ്ട. അപ്പോൾ എല്ലാവരും ബൈ ബൈ.